KPCC președintele terenurcana în ala cerină samstana răstrigării samadiogatil pudia KPCC patigaiul ulangangal pangadicum patigaiul ulanerakle neeritivili piciu Vidya Balakrishnan M K Raghavan Adam Munsi turingevrim parerea padina rangangalum coricordanda pudia patigaiul andrisa congress neerava pradaba vrama tambanda perim patigaiul unda vivrangalum ai Joshila coricordanda modapam jerugiana Joshila ii pudia KPCC patiga kavudugangal kvarivekina daanam doandu carnam Pradaba Varma Thambayinte peyaradakkam ee pattikayil undu ennaanu namukku manasilakkan vendi kazhiyunnathu. Ere pradhanyathodeyanu pudiya KPCC angangalude pattika purathu varunnathinekkurichu KPCC nethrutvam samsarikkunnathu. Ithoru pudiya thudakkamanu, pudiya mukhangal varunnu ennokke parayumbolum. Aa avakasa varathil ethengilum tarathilulla vastuthayundo ee pattika parishodhikkumbol enthaanu manasilakkunnathu. Manu sujipichu pole thanne pala pradibhasangalum undaakan saadhyathayulla oru pattikayanu porathu varan pogunnathu ഏകദേശം പട്ടിയൊക്കെ തയ്യാറായി കഴിഞ്ഞു ഈ ഭാരത് ജോഡോ യാത്ര അവസാനിക്കാത്ത കേരളം കടന്നു പോകാത്തതുകൊണ്ടാണ് ഈ പട്ടിക പുറത്തുവിടാത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം പട്ടിക പുറത്തുവിടുന്നതോട് കൂടി കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എഐ ഗ്രൂപ്പുകളിലുള്ള പ്രതിനിധികൾ മാത്രമാണ് ഈ പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ളത് അതും കെ സുധാകരന് താൽപര്യമുള്ള ആളുകൾ മാത്രമാണ് ഈ പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് Vidya Balakrishnan, M K Raghavan, Adam Munsi, Satyan Kadiyangad, Habib Tambi, Payoli Nanu Master, Nerthe, Payoli Municipal Chairman Ayirunnu, C V Kunnikrishnan, Vidya Balakrishnan, Ennivarana, Kozhikode Ninnum, Pudhuthayi Pattikayil Vannittullathu, Aake Koodi 282 Block Committeekalil Ninnum, 282 Pere Therenjeduthittundu, Athupole Thanne Puthiya 3 Block Committeekalil Ninnum, 285 Pereyanu ee KPCC. Ithu Koodathe, ee Palaya Aalukal, Palaya KPCC President Maar Adakkam KPCC presidente ayirunna Chennithalai adakkamulla adhaayathu palaya KPCC president adakkavum ippozhulla K Sudhakaran adakkavum 15 per listil undu angane aage kooda 310 aalukalaanu ippol listil kayarittullathu ennallathaanu manasilakkan saadhichittullathu ee jumbo committee illathaakkuka ennokke veeravaadam mulakkikkondu vanna congress ippol veendum aa jumbo committee yodu aduthu nilkkunnu ennallathu thanneyaanu manasilakkan saadhichittullathu maathramalla mattoru kaaryam ഈ എഐ ഗ്രൂപ്പുകളിൽ ബാക്കി വന്ന 77 പുതിയ അംഗങ്ങൾ എടുത്തു എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിന്റെ സമ്മർദ്ദം കൊണ്ടാണെന്നും കെ സി വേണുഗോപാലിന്റെ കൂടുതൽ ആളുകളെ ഇതിലേക്ക് തന്നെ അംഗീകരിക്കുന്ന കൂടുതൽ ആളുകളെ ഇതിലേക്ക് കയറ്റാനുള്ള ഒരു വലിയൊരു ശ്രമം കെ സി വേണുഗോപാൽ നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെയും ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്ന് കെ സുധാകരനെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ കെ സുധാകരന് അനുകൂലികളല്ലാത്ത എല്ലാവരെയും പുറത്താക്കിയിട്ടുണ്ട് ഡോക്ടർ ഫിലോമിന ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർമാനായിരുന്ന ചെയർമാനായ ഫിലോമിനെ ചെയർപേഴ്സണായ ഫിലോമിനെ അടക്കം പുറത്താക്കിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ നിന്നും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ വലിയൊരു പ്രതിഷേധം ഈ ലിസ്റ്റിനെതിരെ ഉയരാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത് കെ ടി ജെയിംസ് ഇത്തവണ കുറച്ച് മാസങ്ങളായി സസ്പെൻഷനിലായിരുന്നു കുറ്റ്യാടിയിലാണ് അദ്ദേഹം കുറ്റ്യാടി ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ അദ്ദേഹം വരെ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ പ്രതാപവർമ്മ തമ്പാൻ അന്തരിച്ച പ്രതാപവർമ്മ തമ്പാന്റെ അടക്കം പേര് ഈ ലിസ്റ്റിലുണ്ട് അദ്ദേഹത്തിന്റെ ചില ആളുകളോട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഒഴിവ് അതുപോലെ തന്നെ നിലനിർത്തും എന്നുള്ളതാണ് അതായത് പുതിയ ആരെയെങ്കിലും കയറ്റാനായി അതുപോലെ തന്നെ നിലനിർത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നാളെ നിർവാഹക സമിതി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ നിർവാഹക സമിതി യോഗത്തിൽ KPCC പ്രസിഡന്റിനെ വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ KPCC പ്രസിഡന്റിനെ സുധാകരനെ തന്നെ KPCC പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിർവാഹക സമിതി അംഗങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരെയും തെരഞ്ഞെടുക്കാനുള്ള ഒരു നിർവാഹക സമിതിയാണ് നാളെ വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നാളെ 11 മണിയോടുകൂടി ഒരു വലിയൊരു പ്രശ്നം തന്നെ കോൺഗ്രസിൽ ഉത്ഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മനു ശരി ജോഷില വിവരങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്